മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു. മാങ്കുളം പാമ്പുംകയം എണ്ണൂറിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നാലോളം വീടുകൾ തകർന്നു. പ്രദേശത്ത് വ്യാപകമായ കൃഷിനാശവുമുണ്ടായി. കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് പതിവായിട്ടും വനംവകുപ്പ് നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ജീവിതം വന്യമൃഗങ്ങൾക്ക് മുമ്പിൽ ചോദ്യചിഹ്നമാകുമ്പോൾ വാവിട്ട് കരയുകയാണ് മാങ്കുളത്തെ സാധാരണക്കാരിയായ ഈ വീട്ടമ്മ. എല്ലാവരും തന്നെ വീടുകൾ ഈ ഭാഗത്തെ മുഴുവൻ അടിച്ച് നിരപ്പാക്കി. പറമ്പിൽ കൃഷിയാണെങ്കിലും എല്ലാം നശിപ്പിച്ച് ഞങ്ങൾക്ക് ഈ ആകെ ഉള്ള സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഈ ആനയെ പേടിച്ച് ഞങ്ങൾ എവിടെ പോയി കിടക്കും? അന്ന് ഞങ്ങൾക്ക് വാടകയ്ക്ക് പോയി കിടക്കാൻ പറ്റുമോ? ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഇവിടെ വേറെ ആശ്രയം ആരുമില്ല. ഞങ്ങൾ ഈ വനത്തിനറമ്പിലാണ് ഞങ്ങൾക്ക് പ്ലോട്ട് കിട്ടിയതും ഞങ്ങളിവിടെ താമസിച്ച് വന്നിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ആന കയറാതെയും ഈ വന്യമൃഗങ്ങളുടെ ഉപദ്രവം ഇല്ലാതെയും ഞങ്ങൾക്കിവിടെ കൃഷിയെടുത്ത് ഞങ്ങളുടെ കൃഷിയൊന്നും നശിക്കാതെയും ഞങ്ങളുടെ വീടിന് നഷ്ടം വരാതെയും ആളിന് നഷ്ടം വരാതെയും ഒക്കെ ഞങ്ങൾക്ക് ജീവിക്കാനൊരു സാഹചര്യം ഞങ്ങൾക്കിവിടെ ഒരുക്കി തരണം. ഭൂരഹിതരായ കർഷകരെ 1980 നയനാർ സർക്കാർ 1 ഹെക്ടർ ഭൂമി നൽകി കുടിയിരുത്തിയ പ്രദേശമാണ് മാങ്കുളം പാമ്പുംകയം. മേഖലയിൽ ജനവാസം ആരംഭിച്ച 4 പതിറ്റാണ്ടിനിടെ ഏറ്റവും അധികമായി വന്യമൃഗശല്യം രൂക്ഷമായ കാലം ഇതുപോലില്ല. കഴിഞ്ഞ 2 വർഷത്തിനിടെ 40-ലധികം വീടുകളാണ് കാട്ടാനക്കൂട്ടം ഇവിടെ തകർത്തെറിഞ്ഞത്. ഏതാനും ആളുകൾ ഇവിടെ താമസിക്കുന്നവർ പോലും അവർ ഭയപ്പെട്ടാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായിട്ട് സോളാർ വീഡിയോ അതുപോലെ ഒരു സ്ഥിരം സംവിധാനമുണ്ടാക്കി നിർഭയത്തോടു കൂടി ഞങ്ങൾക്ക് പണി ചെയ്ത് ഈ ഭൂമിയിൽ ഞങ്ങളുടെ ഉള്ള വീടുകളിൽ താമസിക്കാവുന്ന ഒരു സാഹചര്യം ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് ഇടപെട്ട് ഉണ്ടാക്കിത്തരണം. അതല്ലാത്ത പക്ഷം ഞങ്ങളിനി അപേക്ഷയും പരാതിയും ഇവരുടെ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് വളരെ ശക്തിമത്തായിട്ടുള്ള പ്രക്ഷോഭ സമരം. 2 വർഷം മുമ്പാണ് കുടിയിരുത്തലിന് ശേഷം ആദ്യമായി ഈ മേഖലയിൽ ഇത്ര രൂക്ഷമായ രീതിയിൽ കാട്ടാനയുടെ ശല്യം ഉണ്ടാകുന്നത്. പാടുപെട്ട് നട്ടുവളർത്തിയ കൃഷിദേഹണ്ഡങ്ങൾ കാട്ടാനയും മറ്റു വന്യമൃഗങ്ങളും നശിപ്പിക്കുന്നതിന് പുറമെ ഒരു ജന്മം മുഴുവൻ പാടുപെട്ട് പണിതുയർത്തിയ വീടുകളും കാട്ടാന നശിപ്പിച്ചതോടെ നിരവധി ആളുകളാണ് വീടുകൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് പ്രദേശത്തു നിന്നും പലായനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാട്ടിലുള്ള മൃഗങ്ങളെ വളർത്താൻ പോർച്ചുകാർ കാട്ടിൽ തന്നെ വളർത്തിക്കോട്ടെ, എന്തിനാ ഈ നാട്ടിലോട്ടിറക്കി ഇതിനെ വളർത്താനായിട്ട് പോകുന്നത്? ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പോർച്ചുകാരെ പ്ലാവിൻ്റെ ചുവട്ടിൽ തന്നെ ഈ നാട്ടുകാർ പിടിച്ച് കെട്ടിയിടും, അത് ഉറപ്പായ കാര്യമാണ്. ഇനിയപ്പോൾ അതിനുള്ള നടപടി ഞങ്ങൾ മുമ്പോട്ടുണ്ടാവും. എൻ്റെ ഈ വീട് മൊത്തം കളഞ്ഞേക്കുക, മൊത്തം ആന കയറി നശിപ്പിച്ചേക്കുകയാണ്. അത് കാരണം ഇതിന് വേണ്ട അധികൃതർ എനിക്ക് പറയാനുള്ളത് എത്രയും പിടിയുന്ന ഒരു നടപടി എടുത്ത് ആന ഇറങ്ങാതിരിക്കാനുള്ള ഒന്നെങ്കിൽ ഫെൻസിങ് ഇടുവോ അല്ലെങ്കിൽ ട്രെഞ്ച് താക്കുവോ എന്നേലും ചെയ്ത് ഇങ്ങോട്ട് ആന ഇറക്കാതിരിക്കാനുള്ള പരിപാടി ചെയ്തു തരണമെന്ന് എനിക്കൊരു അപേക്ഷ മാത്രമേ. കാട്ടാനയുടെ ആക്രമണത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട മാങ്കുളം നിവാസികൾ ഇപ്പോൾ പെരുവഴിയിലാണ്. വീടും കൃഷിദേഹണ്ഡങ്ങളും നഷ്ടപ്പെട്ടവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകി പുനരധിവസിപ്പിക്കാൻ നടപടിയില്ലെങ്കിൽ വനംവകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. മനുഷ്യന്റെ ജീവനും സ്വത്തിനേക്കാളും വന്യമൃഗങ്ങളുടെ സുരക്ഷിത വികാരത്തിന് പ്രാധാന്യം നൽകുന്ന നമ്മുടെ നിയമസംഹിതയ്ക്ക് മാറ്റമുണ്ടാകാത്തിടത്തോളം കാലം മലയോര കർഷകരുടെ തേങ്ങലുകൾക്ക് അവസാനമുണ്ടാകില്ല. മാങ്കുളത്തുകാരുടെ മാത്രമല്ല, മലയോര കർഷകരുടെ തേങ്ങലുകൾക്ക് അവസാനമുണ്ടാകുകയില്ല. അനുമോദ്, മീഡിയ നെറ്റ്.